ആറ്റിങ്ങൽ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് നടത്തിയ മോഷണങ്ങളിലെ മുഖ്യപ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഒട്ടനവധി മോഷണ പിടിച്ചുപറി കേസുകളിലെ പ്രതിയായ തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി 27-കാരനായ വിഷ്ണുവാണ് പിടിയിലായത്. ഇതോടെ ആറ്റിങ്ങൽ കച്ചേരിനടയിലെ മൊബൈൽ ഷോപ്പ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ സംഘത്തിലെ രണ്ടുപേരും പോലീസ് വലയിലായി. ആറ്റിങ്ങല് നഗരത്തിലെ കടകളിൽ ഈ കഴിഞ്ഞ 6-ാം തീയതി ഒരു മോഷണ പരമ്പര തന്നെ വെച്ചിരുന്നു. പല കടകളെയും കൊത്തി തുറന്ന് മോഷണ ശ്രമം നടത്തുകയും എന്നാൽ ഒരു മൊബൈൽ കടയിൽ കയറിയിട്ടൊരു 80-ഓളം മൊബൈൽ മോഷണം ചെയ്യുകയും പിന്നെ അടുത്ത കണ്ട കടകളിലെല്ലാം കുത്തി പൊളിച്ച് മോഷണ ശ്രമം നടത്തുകയും ചെയ്ത കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ ആൾക്കാർക്കെല്ലാം തന്നെ രാത്രിയിൽ കോവിഡ് കാലത്ത് ഭീതി ഉണ്ടാക്കിയ ഒരു പ്രതിയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ അറസ്റ്റിനകത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടെ ഉള്ളത്. ധാരാളം കേസുകൾ ചെയ്ത് ഒരു ഹാർഡ്കോറായിട്ട് മാറിയിരിക്കുന്ന ഒരു പ്രതിയാണ്. നമുക്കിപ്പോൾ പിടിച്ചതിലൂടെ നിരവധി മോഷണം തെളിഞ്ഞിരിക്കുന്നതും ഇനിയിപ്പോൾ മോഷണ ആറ്റിങ്ങലിലെ കടകളുടെ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് മോഷണം നടത്തിക്കൊണ്ടിരുന്നത് ഇയാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആറ്റിങ്ങലിൽ മോഷണം നടന്ന ദിവസം തന്നെ കല്ലമ്പലത്തെ 3 കടകളിലും കൊല്ലം ചാത്തന്നൂരിലെ മൊബൈൽ ഷോപ്പിലും മോഷണം നടന്നിരുന്നു. 2-അംഗ സംഘം ഇരുചക്രവാഹനത്തിലെത്തി ഈ മോഷണങ്ങളെല്ലാം നടത്തിയതെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്റെ കടയിൽ അറൌണ്ട് 130-ലേറെ ഫോണുകൾ സർവീസ് ഫോണുകൾ, അതാണ് ഒരു പ്രശ്നം. സർവീസ് ഫോണുകൾ കസ്റ്റമർക്ക് റിട്ടേൺ കൊടുക്കണം, അവരുടെ ഡാറ്റാസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അത് റിട്ടേൺ കൊടുത്തു കിട്ടും. എല്ലാം വില കൂടിയ ഫോണുകളൊക്കെ ഉൾപ്പെടെയുള്ള ഫോണുകളാണ് ഇതിൽ പിടിച്ചെന്ന് പറയുന്ന ഫോണുകളിൽ ഞാൻ ചെന്ന് പരിശോധിച്ചപ്പോൾ വർഷങ്ങളായിട്ട് റിട്ടേൺ ചെയ്യേണ്ട സെറ്റുകളൊക്കെ ആണ് ഇരിക്കുന്നത്. അതിനകത്ത് 40-ഓളം ഫോണ് ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. പക്ഷെ മെയിൻ ഫോണുകള് ഈ മോഷ്ടിച്ച ആൾക്കാർ വേറെ ആർക്കും വിൽക്കുകയോ ഏതെങ്കിലും സർവീസ് സെന്റർ വഴി തിരഞ്ഞെടുത്ത് മാറ്റി എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ കറക്റ്റ് ഒരു ഉപയോഗമില്ലാത്ത ഫോണുകൾ മാത്രമാണ് ഇപ്പൊ എന്നെ കാണിച്ചത്, കിറ്റിനകത്ത് കണ്ടത്. ഒരു ഉപയോഗമില്ലാത്ത യാതൊരു ഉപയോഗം എനിക്ക് ഉപയോഗത്തിന്റെ പ്രശ്നമല്ല, എന്റെ കസ്റ്റമറെ ഞാൻ ഡീൽ ചെയ്തില്ല. ഞാൻ ഈ സ്ഥാപനം പൂട്ടുന്നു, ഞാനൊരു 12 വർഷമായി ഈ സ്ഥാപനം നടക്കുന്നു. ഈ സ്ഥാപനം ഞാൻ പൂട്ടുന്നില്ല, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസം ഈ സംഘത്തിലെ ഒരാളായ പട്ടം പ്ലാമൂട് സ്വദേശിയായ നിഖിൽ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളിൽ നിന്നുമാണ് സംഘത്തലവനായ വിഷ്ണുവിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ നിരവധി കവർച്ചാ കേസുകളിലെ പ്രതിയായ വിഷ്ണു റിമാൻഡിലിരിക്കെ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീയുടെ മാല പിടിച്ചുപറിച്ച കേസിൽ റിമാൻഡിലിരിക്കെയാണ് വർക്കല ക്വാറന്റൈൻ സെന്ററിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത്. അതിനുശേഷവും വ്യാപക മോഷണം തുടർന്ന ഇയാൾ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ബൈക്ക് മോഷണവും കഴക്കൂട്ടത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരവധി കവർച്ചയും നടത്തിയിരുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാളെ അന്ന് പോലീസ് പിടികൂടിയത്. പരമ്പരയായി മോഷണം നടത്തിയ ശേഷം സംസ്ഥാനം വിടുന്നതാണ് വിഷ്ണുവിന്റെ രീതി. ഈ പ്രതിയുടെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കടകൾ മാത്രം കയറുന്ന ഒരു രീതിയാണ്. അപ്പം ഇവിടെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറയുന്നത് മൊബൈൽ പെട്ടെന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 2,000-3,000 രൂപ കിട്ടുന്നത് ഒരു കിട്ടുക അത് മദ്യപാനവും മറ്റ് കൂട്ടുകാരുമായിട്ട് അന്നേരം തന്നെ എവിടെയെങ്കിലും പോയി ഒളിച്ചു താമസിക്കുക. ഈ പ്രതിയെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറിൽ നിന്നാണ് നമ്മുടെ സ്ക്വാഡ് പോലീസും എല്ലാവരും കൂടി ചേർന്ന് വളരെ വിദഗ്ധമായ രീതിയിലാണ് കീഴ്പ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ആറ്റിങ്ങൽ മോഷണങ്ങളിലെ കൂട്ടാളി പോലീസ് പിടിയിലായതറിഞ്ഞ ഇയാൾ കേരള തമിഴ്നാട് അതിർത്തിയിലെ ഒളിത്താവളത്തിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. അവിടെ നിന്നും വളരെ സാഹസികമായാണ് അന്വേഷണ സംഘം പിടികൂടിയത്. മോഷ്ടിച്ച 30-ഓളം മൊബൈൽ ഫോണുകളും മോഷണങ്ങൾക്കായി ഇയാൾ ഉപയോഗിച്ച 2-വീലറും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഇത്തരം സംഘങ്ങൾ മോഷണം നടത്തി കിട്ടുന്ന മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് സാധനങ്ങളും അടക്കമുള്ള മോഷണ സാധനങ്ങൾ വാങ്ങുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതെ, ഇത് ഇതിന് ഇനി ഇയാളെ ഈ മൊബൈലുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് വിൽക്കാൻ സഹായിച്ച 2 പേരുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അറസ്റ്റോടുകൂടി ബാക്കി മൊബൈലുകളെല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. മോഷ്ടാക്കൾക്കും സാമൂഹ്യ വിരുദ്ധർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി PK മധു IPSന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ SP ES ബിജുമോന്റെയും ആറ്റിങ്ങൽ DYSP DS സുനീഷ് ബാബുവിന്റെയും ക്രൈംബ്രാഞ്ച് DYSP MK സുൽഫീക്കറിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. ആറ്റിങ്ങൽ പോലീസ് ഇൻസ്പെക്ടർ DMിഥുൻ, സബ് ഇൻസ്പെക്ടർമാരായ PR രാഹുൽ, B ബിനിമോൾ, ശ്രീകുമാർ, ഷാഡോ ഡാൻസാഫ് സബ് ഇൻസ്പെക്ടർ M ഫിറോസ് ഖാൻ, ASIമാരായ B ദിലീപ്, R ബിജുകുമാർ, CPO അനൂപ് എന്നിവരുടെ സംഘമാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.